കൊച്ചി മെട്രോയ്ക്ക് ഭൂമി ഏറ്റെടുത്ത അതേ രീതിയിൽ എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ ഇലക്ട്രോണിക് ഹാർഡ്വെയർ സ്ഥാപിക്കുന്നതിനുള്ള 100 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതാണ്. രാജ്യത്തെ 1-ാമത്തെ ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകുന്നതാണ്. ഫിഷറീസ് വകുപ്പ് നടപ്പാക്കി വരുന്ന മത്സ്യ സമൃദ്ധി പദ്ധതി 1 ഈ 31 മാർച്ച് പൂർത്തിയാകുകയാണ്. പദ്ധതിയിലേക്ക് അത് അതിലെ ജീവനക്കാരുടെ സേവനം 3 മാസം കൂടി നീട്ടും. 67.5 ലക്ഷം രൂപ കൂടി അഡീഷണൽ ആയിട്ട് അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പുതിയ ഉപഭോക്തൃ വില സൂചിക പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അനുവാദം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന് നൽകുന്നതാണ്. നഗരസഭകളിലും ഡെവലപ്മെന്റ് അതോറിറ്റികളിലും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കുന്നതിന് ഇവരുമായി പാർട്ണർ കേരള മിഷൻ ഒപ്പുവെക്കേണ്ട കരാറിന് അംഗീകാരം നൽകി. LDC റാങ്ക് ലിസ്റ്റിലെ പെട്ടവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് ചില പ്രത്യേക സാഹചര്യത്തിൽ നീട്ടി. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം അത് നീട്ടുന്നതിന് ബുദ്ധിമുട്ടും വന്നു. കാരണം ലിസ്റ്റ് 1-ാം തീയതി തന്നെ വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ചില പോസ്റ്റുകളൊക്കെ നഷ്ടമായി, അവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ June 30 വരെയുള്ള പോസ്റ്റുകൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് അത് ഗവൺമെന്റ് ആ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പോസ്റ്റുകൾ സൂപ്പർ ന്യൂമറിയായി സൃഷ്ടിച്ചാൽ മാത്രമേ അവർക്ക് അഡ്വൈസ് മെമ്മോ അയക്കാൻ PSC സാധിക്കത്തുള്ളൂ. ആ സാങ്കേതികമായ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് ഗവൺമെന്റിന് അധിക വരുമാനം ഒന്നും അധിക ചെലവുകളൊന്നും വരില്ല. സൂപ്പർ ന്യൂമറി ആയിട്ട് അനുവദിച്ചതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യും. പക്ഷെ അവർക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്നത് ആ റെഗുലർ വേക്കൻസി വരുന്ന മുറയ്ക്കായിരിക്കും.